ഗവൺമെന്റ് പ്രമേയം ഗവൺമെന്റ് പ്രമേയമുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങേക്ക് പ്രമേയം അവതരിപ്പിക്കാവുന്നതാണ് സർ പ്രമേയം സർക്കുലേറ്റ് ചെയ്തതാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക നാമധേയം ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാം പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാ ഭാഷകളിലും കേരളം എന്നാക്കി മാറ്റാൻ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്ന ചട്ടം 118 പ്രകാരമുള്ള പ്രമേയം ഈ സഭയിൽ അവതരിപ്പിക്കുകയാണ് അതിന് മുന്നോടിയായി ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ഈ വർഷത്തെ 2023 കേരള പിറവി ദിനമായ നവംബർ 1 മുതൽ ഒരാഴ്ച കാലയളവിൽ കേരളം ഇതുവരെ കൈവരിച്ച നേട്ടങ്ങളെയും നമ്മുടെ വിവിധ മേഖലകൾ നേരിടുന്ന പ്രശ്നങ്ങളെയും മുന്നോട്ടുള്ള സാധ്യതകളെയും കുറിച്ചുള്ള സംവാദങ്ങളും നമ്മുടെ തനത് വിഭവങ്ങളെയും സാംസ്കാരിക പൈതൃകത്തെയും കാർഷിക വ്യവസായ പുരോഗതിയെയും നൂതന സാങ്കേതിക വിദ്യാ രംഗത്തെ നേട്ടങ്ങളെയും വിളിച്ചറിയിക്കുന്ന പ്രദർശനങ്ങളും സംഘടിപ്പിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു കേരളത്തെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്ന കേരളീയൻ 2023 എന്ന ഈ പരിപാടിയുടെ സംഘാടനം ഒരു ബൃഹത്തായ ഉദ്യമമാണ് ഇതിൻ്റെ വിജയകരമായ നടത്തിപ്പിന് വിപുലമായ ഒരു സംഘാടക സമിതി രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്നു ഈ സമിതിയിൽ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കറും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിമാരായ ശ്രീ വി എസ് അച്യുതാനന്ദൻ ശ്രീ എ കെ ആന്റണി എന്നിവരും തിരുവനന്തപുരം ജില്ലയിലെ MLA മാരും MPമാരും മറ്റ് ജനപ്രതിനിധികളും കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഉൾപ്പെടുന്നതാണ് 20 കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടാണ് കേരളീയൻ 2023 സംഘടിപ്പിക്കുന്നത് സംഘാടക സമിതിയുടെ യോഗം 2023 ആഗസ്റ്റ് 14 നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ ചേരുവാൻ ഉദ്ദേശിക്കുന്നു സർ കേരളീയൻ 2023 ഭാഗമായി ലോകപ്രശസ്തരായ വിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിവിധ മേഖലകളെപ്പറ്റി അർത്ഥവത്തായ സംവാദങ്ങൾ നടത്തുന്നതാണ് ലോകശ്രദ്ധ ആകർഷിക്കും വിധം കേരളം കൈവരിച്ച പുരോഗതിയും നിലവിൽ സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങളും നവകേരള സൃഷ്ടിക്കായി നടന്ന ശ്രമങ്ങളും സംവാദങ്ങളിൽ വിശകലനത്തിന് വിധേയമാക്കും കാർഷിക രംഗം ഫിഷറീസ് ക്ഷീരമേഖലകൾ ഭൂപരിഷ്കരണം സഹകരണ രംഗം വ്യവസായം വിവരസാങ്കേതിക വിദ്യ ടൂറിസം തൊഴിൽ കുടിയേറ്റം പട്ടികജാതി പട്ടികവർഗ മേഖല ഉന്നത വിദ്യാഭ്യാസ മേഖലകൾ പൊതുജനാരോഗ്യം ജനസൗഹൃദ പൊതുസേവനം അധികാര വികേന്ദ്രീകരണവും പ്രാദേശിക സർക്കാരുകളും കേരളത്തിൻ്റെ സമ്പദ്ഘടന എന്നിവയെപ്പറ്റിയാണ് വിദഗ്ധർ ഉൾപ്പെടുന്ന സെമിനാറുകൾ സംഘടിപ്പിക്കുന്നത് ഇതിൽ നിന്നും ഉരുത്തിരിയുന്ന ആശയങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് കേരളീയൻ 2023 ഭാഗമായി നവകേരളത്തിനായുള്ള പരിപ്രേക്ഷ്യം അവതരിപ്പിക്കുന്നതാണ് കേരളീയൻ 2023 ഭാഗമായി നമ്മുടെ വിവിധ കലാരൂപങ്ങളുടെ അവതരണം പൊതുജനങ്ങൾക്ക് ആസ്വദിക്കാനും കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് മനസ്സിലാക്കാനും വേണ്ടി കലാപ്രദർശനവും ഉണ്ടാവും തിരുവനന്തപുരം നഗരത്തിൽ പൂർണ്ണമായും ഉത്സവ പ്രതീതി ഉണർത്തും വിധം കവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെയുള്ള സ്ഥലങ്ങളിൽ മികച്ച ദീപാലങ്കാരവും പുസ്തകോത്സവം ചലച്ചിത്രോത്സവം പുഷ്പമേള എന്നിവയും ഉണ്ടാകുന്നതാണ് കേരളീയം 2023 വിജയകരമായ നടത്തിപ്പിനായി എല്ലാവരുടെയും മികച്ച രീതിയിലുള്ള സഹായ സഹകരണങ്ങളും വിലപ്പെട്ട നിർദ്ദേശങ്ങളും ലഭ്യമാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സർ പ്രമേയം വായിക്കേണ്ടതുണ്ടോ സർക്കുലേറ്റ് ചെയ്ത കാര്യമാണ് സർക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാണ് അപ്പോൾ പ്രമേയം ഞാൻ അവതരിപ്പിക്കുക വായിക്കണമെന്നാണ് ഓ വായിക്കാം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നാമധേയം മലയാള ഭാഷയിൽ കേരളം എന്നാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപവൽക്കരിക്കപ്പെട്ടത് 1956 നവംബർ 1 കേരള പിറവി ദിനവും നവംബർ 1 മലയാള ഭാഷ സംസാരിക്കുന്ന ജനവിഭാഗങ്ങൾക്കായി ഐക്യ കേരളം രൂപപ്പെടണമെന്നത് ദേശീയ സ്വാതന്ത്ര്യ സമരകാലം മുതൽ ശക്തിയായി ഉയർന്നു വന്നിരുന്ന ആവശ്യമാണ് എന്നാൽ ഭരണഘടനയുടെ 1-ാം പട്ടികയിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് കേരള എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇത് കേരളം എന്നാക്കി ഭേദഗതിപ്പെടുത്തുന്നതിന് വേണ്ട അടിയന്തര നടപടികൾ ഭരണഘടനയുടെ അനുച്ഛേദം 3 പ്രകാരം കൈക്കൊള്ളണമെന്നും ഭരണഘടനയുടെ 8-ാം പട്ടികയിൽ പറയുന്ന എല്ലാ ഭാഷകളിലും നമ്മുടെ നാട് കേരളം എന്ന പേരിൽ മാറ്റണമെന്നും ഈ സഭ
കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു. പ്രമേയത്തെ പിന്താങ്ങേണ്ടതാണ്. പ്രമേയത്തിന് ഭേദഗതികളൊന്നുമില്ല. ഇനി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം പാസാക്കുമെന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ, പ്രമേയം സഭ ഐക്യകണ്ഠേന പാസാക്കിയിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.